ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശനത്തിനായി പുറപ്പെട്ടു. വാണിജ്യ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രവൃത്തി സമയം ക്രമീകരിക്കാൻ കേന്ദ്രം പദ്ധതി കൊണ്ടുവരും. സ്കൂൾ ബസ് ഇല്ലാത്ത ഇടങ്ങളിൽ KSRTC വിദ്യാർത്ഥികൾക്കായി ബോണ്ട് സർവീസ് നടത്തും. സംസ്ഥാനത്ത് 1 കോടിയിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ 2 ഡോസും നൽകിക്കഴിഞ്ഞു. കോവളം കടൽ തീരത്തിന് ബ്ലൂ ഫ്ളാഗ് അന്താരാഷ്ട്ര അംഗീകാരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് മത്സരം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരുമായി ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ക്വാഡ് യോഗത്തിലും പങ്കെടുക്കും. 2019 ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ അമേരിക്ക സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരുൾപ്പെട്ട ഉന്നതതല സംഘം പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വാണിജ്യ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രവൃത്തി സമയം ക്രമീകരിക്കുന്നതിനായി പദ്ധതി രൂപീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശം. ഇന്നലെ നടന്ന റോഡ് ഗതാഗത സുരക്ഷാ സമിതി യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വാണിജ്യ വാഹനങ്ങളിൽ ഓൺബോർഡ് സ്ലീപ്പ് ഡിറ്റക്ഷൻ സെൻസറുകൾ സ്ഥാപിക്കുന്നതിലൂടെ ക്ഷീണമൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ കുറയുമെന്നും യോഗം വിലയിരുത്തി. സ്കൂൾ ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി KSRTC ബോണ്ട് സർവീസ് നടത്തും. സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരം ഏത് റൂട്ടിലേക്കും ബസ് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്തമാസം 20 മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ടെത്തി ബസ് ഉടമകളുടെ ഗതാഗത ക്ഷമത ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 1 കോടിയിലേറെ പേർ കോവിഡ് വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞു. ആദ്യ ഡോസ് മാത്രം സ്വീകരിച്ചവർ 90%. ഇതുവരെ 2,41,20,256 പേർ ആദ്യ ഡോസ് എടുത്തു. രണ്ടാം ഡോസ് കൂടി എടുത്തവരുടെ എണ്ണം 1,90,632. വയനാട്, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളാണ് വാക്സിൻ കുത്തിവയ്പ്പിൽ മുന്നിൽ. സ്ത്രീകളാണ് വാക്സിൻ എടുത്തവരിൽ കൂടുതലും. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരിൽ രോഗബാധ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ലെന്നിരിക്കെ ജനങ്ങൾ തുടർന്നും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇതിനായി കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ ശീലമാക്കുകയാണ് ഏക പോംവഴിയെന്ന് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം MD റെസിഡന്റ് ഡോക്ടർ അപർണ അജയ് ആകാശവാണി വാർത്തകളോട്. കോവിഡ് വാക്സിൻ എടുക്കുന്നത് മൂലം അസുഖം വരാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാകുന്നില്ല. വാക്സിനേഷൻ അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കുകയും ശരീരത്തിന് ഒരു പരിധിവരെ പ്രതിരോധ ശേഷി നൽകുകയും മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിൻ എടുത്തവരും ഒരു കാരണവശാലും ജാഗ്രത കൈവെടിയാൻ പാടില്ല. വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനുമായി മുഖാവരണം ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലവും കർശനമായി പാലിക്കേണ്ടതാണ്. അണുബാധ ലക്ഷണങ്ങളായ പനി, ചുമ, തൊണ്ടവേദന, രുചിയില്ലായ്മ, വയറിളക്കം, മൂക്കൊലിപ്പ്, ഗന്ധം നഷ്ടപ്പെടുക തുടങ്ങിയവ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്ത് തുടർച്ചയായി കൂടുതൽ പേർക്ക് കോവിഡ് രോഗമുക്തി. ഇന്നലെ 21,367 പേർക്ക് രോഗം ഭേദമായപ്പോൾ 15,768 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 14.9% താഴ്ന്നു. സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ 23,897. ഇന്നലെ മാത്രം 214 മരണം രേഖപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 10ഉം 12ഉം ക്ലാസ് വിദ്യാർത്ഥികളിൽ നിന്ന് നടപ്പധ്യയന വർഷം പരീക്ഷാ ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഈടാക്കില്ലെന്ന് CBSE അറിയിച്ചു. പരീക്ഷ എഴുതുന്നവരുടെ പട്ടിക നൽകുമ്പോൾ അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ പ്രത്യേകം സമർപ്പിക്കണമെന്നും CBSE നിർദ്ദേശം നൽകി. അടച്ചിട്ട വിദ്യാലയങ്ങൾ വീണ്ടും തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ വരവേൽക്കാനായി വിദ്യാലയങ്ങൾ സജ്ജമാക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുപമം വിമല വിദ്യാലയം എന്ന വിപുലമായ സ്കൂൾ ശുചീകരണ പദ്ധതി നടപ്പാക്കും. ഹയർ സെക്കൻഡറി VHSE 1ാം വർഷ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധപ്പെടുത്തും. ഹയർ സെക്കൻഡറി പ്രവേശനം നാളെ രാവിലെ 9:00 VHSE പ്രവേശനം 10:00 തുടങ്ങും. അലോട്ട്മെന്റ് വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നറിയാം.
നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശന വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അടുത്ത വർഷം മെയ് മാസം നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ വനിതകൾക്ക് പരീക്ഷ എഴുതാമെന്ന നിലപാട് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആദ്യ ബാച്ചിന് 2023 ജനുവരിയിൽ പ്രവേശനം നൽകാൻ കഴിയുന്ന രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. നർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗം ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ചേർന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുസമൂഹം ഈ പ്രസ്താവനയ്ക്കൊപ്പമില്ലെന്നും കേരളം മതനിരപേക്ഷതയുടെ സ്ഥാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ സർവകക്ഷിയോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ നിലപാടെടുക്കാൻ മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് ചേരും. മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം. ക്രമസമാധാന പാലനത്തിനും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി തടയുന്നതിനും സംസ്ഥാനത്ത് രാത്രികാല പട്രോളിംഗ് സംവിധാനം ശക്തിപ്പെടുത്താൻ DGP അനിൽകാന്ത് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. രാത്രി 10 മുതൽ പുലർച്ചെ 5 മണിവരെ പ്രധാന കവലകൾ, ഇടറോഡുകൾ, ATM കൌണ്ടറുകൾ, ആരാധനാലയ പരിസരം എന്നിവിടങ്ങളിൽ പട്രോളിംഗ് ഉണ്ടായിരിക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ പരാതി പരിഹാര അദാലത്ത് ഇന്ന് കണ്ണൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെ നടക്കുന്ന അദാലത്തിന് DGP അനിൽകാന്ത് നേതൃത്വം നൽകും. കോവളം ഉൾപ്പെടെ രാജ്യത്തെ 2 കടൽത്തീരങ്ങൾക്ക് കൂടി ബ്ലൂ ഫ്ളാഗ് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. പുതുച്ചേരിയിലെ ഏദൻ ആണ് അംഗീകാരം ലഭിച്ച മറ്റൊരു കടൽത്തീരം. വിഭവങ്ങളുടെ സമഗ്രമായ പരിപാലനത്തിലൂടെ മനോഹരമായ തീരദേശവും സമുദ്ര ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്കുള്ള ആഗോള അംഗീകാരമാണിത്. വിശദാംശങ്ങൾ. ഡെൻമാർക്കിലെ പരിസ്ഥിതി പഠന സ്ഥാപനമാണ് ആഗോളതലത്തിൽ അംഗീകാരമുള്ള ഇക്കോ ലേബൽ ബ്ലൂ ഫ്ളാഗ് അംഗീകാരം നൽകുന്നത്. കഴിഞ്ഞ വർഷം ബ്ലൂ ഫ്ളാഗ് അംഗീകാരം ലഭിച്ച ഗുജറാത്തിലെ ശിവരാജ്പൂർ, ദിയുവിലെ ഖോക്ല, കാസർഗോഡ്, കർണാടകത്തിലെ പടുബിദ്രി, കാപ്പാട്, ആന്ധ്രാപ്രദേശിലെ ഋഷികൊണ്ട, ഒഡീഷയിലെ ഗോൾഡൻ, ആൻഡമാൻ നിക്കോബാറിലെ രാധാനഗർ എന്നിവയുടെയും അംഗീകാരം നിലനിർത്തിയിട്ടുണ്ട്. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ് ട്വിറ്റർ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ ഹരിത ഇന്ത്യയിലേക്കുള്ള മറ്റൊരു നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ ഈ അംഗീകാരമുള്ള 10 കടൽത്തീരങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എറണാകുളം തൃക്കാക്കരയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെടില്ലെന്നും സ്ഥലമെടുപ്പ് ഉടനെ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ ജാഫർ മാലിക് പറഞ്ഞു. 2019 തൃക്കാക്കരയിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് അനുമതി ലഭിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിനെ ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ട്രസ്റ്റിലും ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ കുട്ടി പോലീസിന്റെ സേവനം വ്യാപകമാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി ചേർപ്പ അമ്മാടം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പൌരബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാന ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് 2010 രൂപം കൊടുത്ത പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. NCC, NSS എന്നീ സന്നദ്ധ സംഘടനകളെപ്പോലെ തന്നെ SPCA ഒരു സ്വതന്ത്ര സാമൂഹ്യ സേവന വിഭാഗമാക്കി മാറ്റുന്നതിനൊപ്പം വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം, പരിസ്ഥിതി സംരക്ഷണ ബോധം, പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത എന്നിവ വളർത്തുക എന്നിവയും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. ജില്ലയിൽ റൂറൽ തലത്തിൽ 16 സ്കൂളുകളിലും സിറ്റി തലത്തിൽ 10 സ്കൂളുകളിലും ഉൾപ്പെടെ 26 സ്കൂളുകളിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ദുബായിൽ രാത്രി 7:30 മത്സരം. ചെങ്ങറ ഭൂസമര നേതാവ് ലാഹ ഗോപാലൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 1 രൂപ കൂടി 4,351 രൂപയും പവന് 8 രൂപ കൂടി 34,808 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശനത്തിനായി പുറപ്പെട്ടു. വാണിജ്യ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രവൃത്തി സമയം ക്രമീകരിക്കാൻ കേന്ദ്രം പദ്ധതി കൊണ്ടുവരും. സ്കൂൾ ബസ് ഇല്ലാത്ത ഇടങ്ങളിൽ KSRTC വിദ്യാർത്ഥികൾക്കായി ബോണ്ട് സർവീസ് നടത്തും. സംസ്ഥാനത്ത് 1 കോടിയിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ 2 ഡോസും നൽകിക്കഴിഞ്ഞു. കോവളം കടൽത്തീരത്തിന് ബ്ലൂ ഫ്ളാഗ് അന്താരാഷ്ട്ര അംഗീകാരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.